അലൈക്കും വർഹമത്തല്ല ദുറസുൽ എഹ്സാനിലെ ഒന്നാമത്തെ പാഠം നമ്മൾ ഫുള്ളായിട്ട് തതിരൂപാത്തു അതുപോലെ പാടത്തിൻ്റെ വിശദീകരണം ഒക്കെ ചർച്ച ചെയ്തു ഇൻഷാല്ല ഇനി രണ്ടാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ എഹ്സാനിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പറയാനുള്ളത് അള്ളാഹുമായുള്ള ബന്ധം പുലർത്തലാണ് അതിൻ്റെ ആദ്യ രണ്ടാമത്തെ പാഠം രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊണ്ണൂറ്റി ഒൻപത് പേരുകളാണ് അതിന് നമ്മൾ അറബിയിൽ അൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പേരുകൾക്ക് പറയുന്ന പേരാണ് അൽ അസ്മാ ഉൽ ഹുസ്ന നമ്മുടെ വീടുകളിൽ ഉപ്പമാരും അതുപോലെ വല്ലമാരും വല്ലുപ്പന്മാരൊക്കെ പണ്ട് മുതൽക്കേ ചൊല്ലി വരാറുള്ള ഒരു അസ്മ ആണ് അൽ അസ്മാ ഉൽ ഹുസ്ന ചില വീടുകളിലൊക്കെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊണ്ണൂറ്റിയൊൻപത് പേരുകളും എഴുതിയ ഫ്രെയിം ചെയ്ത ചില ബോർഡുകളുണ്ടാകും അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പാഠമാണ് പറയാൻ പോകുന്നത് നമ്മൾ നമ്മളൊരാൾ ആദ്യം പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിക്കാറ് അതുപോലെ അള്ളാഹുവിനെ നമ്മൾ പരിചയപ്പെടാൻ പോകുമ്പോൾ അള്ളാഹുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുമ്പോൾ ആദ്യം അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ പേരുകളെക്കുറിച്ചും നമ്മൾ അറിയണം മഹത്വമേറിയ ഈ തൊണ്ണൂറ്റൊൻപത് പേരുകൾക്കും വലിയ മഹത്വങ്ങളും വലിയ ഫലങ്ങളും ഉണ്ട് അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട കുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് വലില്ലാഹിൽ ഹുസ്ന അള്ളാഹുവിൻ്റെ അസ്മാഅ ഹുസ്ന കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ദ്വായ ചെയ്യുക അത് ഉത്തരത്തിനുള്ള കാരണമാകും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാൻ കാരണമാകും നമ്മുടെ ദ്വാകളിൽ അസ്മാഅ ഹുസ്ന പഠിച്ചുകൊണ്ട് അത് നമ്മുടെ ദ്വാഹകളിലെല്ലാം കൊണ്ടുവരണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നബീസാഹു അലി വസ്സല്ല മാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് പേരുകൾ അൽ അസ്മാ ഉൽ ഹുസ്ന അത് ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ എത്ര പേരുകളുണ്ട് തൊണ്ണൂറ്റൊൻപത് പേരുകൾ നബി നബിസ് അല്ലാസ് പറയാണ് എബിസ് തങ്ങൾ പറയാണ് അസ്മാഅൽ ഹുസ്ന ഒരാളും മന മനപ്പാടമാക്കുന്നില്ല ഹുസ്ന ഒരാളും മനപ്പാഠമാക്കുന്നില്ല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ അതായത് ഹുസ്ന മനഃപ്പാഠമാക്കിയാൽ അവനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും എന്നതാണ് മുബ്സലാഹു അലൈഹി തങ്ങളോട് കൂടെ നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ ഇനി നമുക്ക് ആദ്യം പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം പാഠം രണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒമ്പത് പരിശുദ്ധ നാമങ്ങളുണ്ട് അവ ഉപയോഗിച്ച് ദ ചെയ്താൽ ഉത്തരം ലഭിക്കും അള്ളാഹു പറയുന്നു അതിൻ്റെ അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക അള്ളാഹുവിന് അസ്മാ ഹുസ്ന ഉണ്ട് നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുക അതാണ് അതിൻ്റെ ആശയം ഇവ മനഃപ്പാടമാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിസുലഹ് അലൈഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് ഒരാളും മനഃപ്പാടമാക്കുന്നില്ല അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ അതാണ് അതിൻ്റെ ആശയം ഒരാളോട് നാം ബന്ധം സ്ഥാപിക്കുമ്പോൾ അയാളുടെ പേരും വിവരങ്ങളും എല്ലാം നാം അന്വേഷിച്ചറിയുമല്ലോ അതിനാൽ എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധവും കടപ്പാടുമുള്ള അള്ളാഹുവിൻ്റെ പേര് വിവരങ്ങൾ നന്നായി അറിയേണ്ട ബാധ്യത നമുക്കില്ലേ കൂടാതെ ഒരാളുടെ ഗുണവിശേഷണങ്ങൾ കൂടുതലായി അറിയുമ്പോഴാണല്ലോ അയാളോടുതൽ അടുപ്പം തോന്നുക ഒരാളോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നണം എന്നുണ്ടെങ്കിൽ അയാളെ പറ്റി നല്ല 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 വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തന്നെ ഒരു പ്രത്യേക പ്രിയം തോന്നും ഒരു ഇഷ്ടം തോന്നും അദ്ദേഹത്തോട് അതിനാൽ അള്ളാഹുവിൻ്റെ പേരുകൾ നാം പഠിക്കണം അള്ളാഹുവിൻ്റെ എല്ലാ പേരുകളും തൊണ്ണൂറ്റി ഒൻപത് പേരുകളും നമുക്ക് പഠിച്ചെടുക്കണം ഇൻഷ ഇനി അസ്മാ ഉൽ ഹുസ്നയിൽ നിന്നും ഓരോ നാമങ്ങളും അതിൻ്റെ അർത്ഥവും നമുക്ക് പഠിച്ചെടുക്കാം അൽ അസ്മാ ഉൽ ഹുസ്ന ഇസ്മു എന്നതിൻ്റെ ജ ആണ് അസ്മാ എന്ന് പറയുന്നത് ഇസ്മു എന്ന് പറഞ്ഞാൽ പേര് അൽ എന്ന് പറഞ്ഞാൽ പേരുകൾ ഒന്നാമത്തത് അർ റഹ്മാൻ പരമ കാരുണികൻ കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു അ റഹീമു കരുണാനിധി അൽ മലിക്കു രാജാവ് അൽ ഖുദ്ദൂസു പരമ പരിശുദ്ധൻ അസലാമു രക്ഷകൻ അൽ മുഅ്മിനു അഭയം നൽകുന്നവൻ അൽ മുഹൈമിനു സർവാധിപൻ അൽ അസീസു പ്രതാപമുള്ളവൻ അൽ ജബ്ബാറു പരമാധികാരമുള്ളവൻ അൽ മുത്തഖിറു മഹത്വമുള്ളവൻ അൽ ഖാറിഖു സൃഷ്ടാവ് അൽ ബാരിഉ സംരക്ഷകൻ അൽ മുസവ്വിറു രൂപം നൽകുന്നവൻ അൽ ഖഫ്ഫാറു ഏറ്റവും പൊറുക്കുന്നവൻ അൽ ഖഹ്ഹാറു അടക്കി ഭരിക്കുന്നവൻ അൽവഹാബു വഹാബു അത്യുദാരൻ അറസ്സാക്കു ആഹാരം നൽകുന്നവൻ അൽഫത്താഹു വിജയം നൽകുന്നവൻ അൽ അലീമു എല്ലാം അറിയുന്നവൻ അൽ ഖാബിലു പിടിച്ചെടുക്കുന്നവൻ അൽ വിശാലമാക്കുന്നവൻ അൽ താഴ്ത്തുന്നവൻ താഴ്ത്തുന്നവൻ ഉയർത്തുന്നവൻ അൽ മൈസ്സു പ്രതാപം നൽകുന്നവൻ അൽമുതില്ലു നിന്ദിക്കുന്നവൻ അസമീറോ എല്ലാം കേൾക്കുന്നവൻ അൽ ബസീറു എല്ലാം കാണുന്നവൻ അൽ ഹക്കമു തീർപ്പ് കൽപ്പിക്കുന്നവൻ അൽ അദുലു നീതി പുലർത്തുന്നവൻ അൽ ലത്തീഫു മൃദുവായി പെരുമാറുന്നവൻ അൽ ഹബീറു സൂക്ഷ്മജ്ഞാനി അൽ ഹലീമു സഹനമുള്ളവൻ അൽ അലീമു മഹത്വമുണ്ടായവൻ അൽ ഓഫൂറു ഏറ്റവും പൊറുക്കുന്നവൻ അഷക്കൂറു പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്നവൻ അൽ അലിയു അത്യുന്നതനായവൻ അൽ കബീറു ഏറ്റവും വലിയവൻ അൽ ഹഫീറു കാത്തു സൂക്ഷിക്കുന്നവൻ അൽ മുഖീതു ഭക്ഷണം നൽകുന്നവൻ അൽ ഹസീബു വിചാരണ ചെയ്യുന്നവൻ അൽ ജലീലു പ്രതാപമുള്ളവൻ അൽ കരീമു ഔദാര്യം ചെയ്യുന്നവൻ അർ റഖീബു എല്ലാം വീക്ഷിക്കുന്നവൻ അൽ മുജീബു പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവൻ അൽ അൽവാസിയോ അറിവും ഔദാര്യവും വിശാലമായവൻ അൽ ഹക്കീമു യുക്തിപൂർവം പ്രവർത്തിക്കുന്നവൻ അൽ വധൂതു സ്നേഹനിധിയായവൻ അൽ മജീദു മഹത്വമുള്ളവൻ അൽ ബാസു പുനർജീവിപ്പിക്കുന്നവൻ അഷഹീദു എല്ലാറ്റിനും സാക്ഷിയാകുന്നവൻ അൽ ഹക്കു സത്യമായവൻ അൽ വക്കീലു ഭരണമേൽപ്പിക്കപ്പെടുന്നവൻ അൽ കവിയു എല്ലാറ്റിനും ശക്തിയുള്ളവൻ അൽ മതീനു പ്രബലൻ അൽ വലിയു രക്ഷാധികാരി അൽ ഹമീദു സ്തുതിക്കപ്പെട്ടവൻ അൽ മഹസു എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നവൻ അൽ മുബ്ദിഉ തുടങ്ങുന്നവൻ അൽ മുറൈദു മടങ്ങുന്നവൻ അൽ മുഹ്യീ ജീവിപ്പിക്കുന്നവൻ അൽമുമീതു മരിപ്പിക്കുന്നവൻ അൽ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ കയ്യൂമു സ്വയം നിലനിൽക്കുന്നവൻ അൽവാജിദു എല്ലാം കണ്ടെത്തുന്നവൻ അൽ മാജിദു മഹത്വമുള്ളവൻ അൽവാഹിതു ഏകൻ അൽ അഹതു ഒരുവൻ അസ്വമതു അന്യാശ്രയമില്ലാത്തവൻ അൽ ഖാദിറു എല്ലാറ്റിനും കഴിവുള്ളവൻ അൽമുക്തിറു അതിശക്തൻ അൽമുഖിമു മുന്തിക്കുന്നവൻ അൽ മുഹ്റു പിന്തിക്കുന്നവൻ അൽ അവലു അനാദ്യൻ അൽ അഹിറു അന്ത്യമില്ലാത്തവൻ അല്ലാഹിറു പ്രത്യക്ഷനായവൻ അൽ ബാത്തിനു പരോക്ഷനായവൻ അൽവാലി വാലി സർവാധിപൻ അൽ മുത്തലി ഔന്നിത്യമുള്ളവൻ അൽ ബറു ഗുണം ചെയ്യുന്നവൻ അത്തവ്വാബു പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ അൽ മുന്ത ശിക്ഷിക്കുന്നവൻ അൽ ഖഫുവു മാപേകുന്നവൻ അറൂഫു കൃപ ചൊരിയുന്നവൻ മാലിക്കുൽമുൽക്കു രാജാദി രാജൻ ലൽ ജലാലി വൽ പ്രവർത്തിയും പ്രവൃത്തിയും അൽ അൽമുഖിത്തു നീതി ചെയ്യുന്നവൻ അൽ ജാമ്യോൾ മഹത്വങ്ങൾ ഒരുമിച്ചു കൂടിയവൻ അൽ അൽഹനിയു ഐശ്വര്യവാൻ അൽ ഐശ്വര്യം നൽകുന്നവൻ അൽ മാനിയു തടയുന്നവൻ അല്ലാറു പ്രയാസം നൽകുന്നവൻ അന്നാഫിയോ ഉപകാരം ചെയ്യുന്നവൻ അന്നൂറു പ്രകാശിപ്പിക്കുന്നവൻ അൽഹാദി സന്മാർഗത്തിലാക്കുന്നവൻ അൽ ബദിയോ മാതൃക സൃഷ്ടിക്കുന്നവൻ അൽബാഖി എന്നെന്നും ശേഷിക്കുന്നവൻ അൽവാരിസു എല്ലാറ്റിനും അവകാശിയായവൻ അർ റഷീദു നേർമാർഗത്തിൽ നടത്തുന്നവൻ അസ്വബൂറു അത്യധികം ക്ഷമിക്കുന്നവൻ ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട തൊണ്ണൂറ്റൊൻപത് നാമങ്ങൾ ഇവക്ക് പുറമെ വേറെയും ധാരാളം പേരുകൾ അള്ളാഹുവിനുണ്ടെന്ന് നബിസുല്ലാഹു അലഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് ധാരാളം പേരുകൾ ലഭിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത് ഒരാളെക്കുറിച്ച് അവൻ പാട്ടുകാരനാണ് അവൻ എഴുത്തുകാരനാണ് അവൻ ധീരനാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്വം അളക്കാൻ ലോകത്ത് ആർക്കെങ്കിലും ആകുമോ ഇല്ല അള്ളാഹു അക്ബർ അലി ലാഹുൽ നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും അൽ അസ്മാഅ അൽസ്ന ശക്തമായ പരിഹാരമാണെന്ന് മഹാത്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് വിഷമങ്ങൾ വന്നാലും അസ്മാഅൽസ്ന ചൊല്ലിയാൽ അത് പരിഹാരമാകുമെന്ന് മഹാത്മാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ഓർമ്മിക്കാം ഖാല സാഹു അലൈഹി വസ്ലാം ഇന്നലില്ലാഹിൻ ഇസ്മൻ ഇല്ലാ വാഹിദൻ മൻ മിഅത്തൻ വാഹിതൻ ജന്ന നബിസലാഹുലി വസലമാങ്ങൾ പഠിപ്പിക്കുകയാണ് നിശ്ചയം അള്ളാഹുവിന് തൊണ്ണൂറ്റുവൊൻപത് നാമങ്ങൾ ഉണ്ട് നൂറിൽ നിന്നും ഒന്നൊഴികെ അതിനെ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഇതാണ് ഇതാണതിൻ്റെ ആശയം ഇനി തതിരിഭാത്താണ് നോക്കാനുള്ളത് ഒന്നാമത്തത് ഉത്തരം പറയാം ചോദ്യം ഒന്ന് അൽ അസ്മാ ഉൽ ഹുസ്ന ഉപയോഗിച്ച് ദ്വായ് ചെയ്യാൻ നിർദ്ദേശിച്ച ആയത്ത് ഏത് ഉത്തരം ഹുസ്ന ചോദ്യം രണ്ട് കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി പൂരിപ്പിക്കാം വലില്ലാഹി ഡാഷ് ബിഹ വലില്ലാഹി അസ്മാ ഉൽ ഹുസ്ന ഫു ബിഹാ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് കണ്ടെത്താം ചർച്ച ചെയ്യാം ഒന്നാമത്തത് സൂറത്തുൽ ഉൽ ഹഷിറിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ആയത്തുകൾ അത് നിങ്ങൾ ഖുർആാനിൽ നോക്കി കണ്ടെത്തുക രണ്ടാമത്തത് ഖുർആാനിൽ ഏറ്റവും കൂടുതൽ വന്ന ഇസ്മ ഏത് ഉത്തരം അല്ലാ അള്ളാ എന്ന ഇസ്മാണ് ഖുർആാനിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് നാലാമത്തത് ആക്ടിവിറ്റിയാണ് നമുക്ക് പഠിക്കാം അൽ അസ്മാ ഉൽ ഹുസ്ന അസ്മാഅ ഉൽ ഹുസ്ന കാണാതെ പഠിക്കുക ഇത്രയാണ് ദുറൂസുൽ ഇസാനിലെ രണ്ടാമത്തെ പാഠം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾ ഇതിലെ ആക്ടിവിറ്റികൾ